നമസ്കാരം വേക്കപ്പ് മീഡിയയിലേക്ക് സ്വാഗതം ഫറൂഖ് മുനിസിപ്പാലിറ്റിയിലെ 13ാം ഡിവിഷനിൽ ഈ 5 വർഷക്കാലകൊണ്ട് വികസനത്തിന്റെ പെരുമഴ തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കക്ഷിരഹിത രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് വികസന പ്രവർത്തനത്തിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് 13ാം ഡിവിഷനിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൗൺസിലർ പി ബിജു നമ്മളോടൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഞാൻ പി ബിജു ഫറൂഖ് നഗരസഭ 13ാം ഡിവിഷനിൽ കൗൺസിലാണ് 431 വീടുകളും 1800 ലധികം ജനസംഖ്യയുള്ള എൻ്റെ ഡിവിഷനിൽ ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാൻ ഈ കാലയളവിൽ സാധിച്ചു എന്നതിൽ അതിയായ സന്തോഷവാനാണ് 2015 നവംബറിൽ അധികാരത്തിലേറിയ യു ഡി എഫ് നേതൃത്വത്തിലുള്ള ഭരണസമിതി 2.5 വർഷം നഗരസഭ ഭരിച്ചു വലിയ പരിഗണനയൊന്നും ഡിവിഷനിൽ ലഭിച്ചില്ല എന്നാൽ പിന്നീട് വന്ന ശ്രീമതി കമറുലൈലയുടെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഭരണസമിതിക്ക് ധാരാളം പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു സർക്കാരിൻ്റെ നവകേരള മിഷൻ പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു ഫറൂഖിൻ്റെ എക്കാലത്തെയും ശാപമായിരുന്ന കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞത് വലിയ നേട്ടമായി കാണുന്നു നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ വി കെ സി മുഹമ്മദ് കോയയുടെ ഇടപെടലിൻ്റെ ഭാഗമായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ജപ്പാൻ കുടിവെള്ള പദ്ധതിയിലൂടെ ഈ ലക്ഷ്യം സാധിച്ചു ഡിവിഷനിലെ എല്ലാ ഭാഗത്തുനിന്നും ഏകദേശം 4 കിലോമീറ്ററോളം പൈപ്പ് ലൈൻ സ്ഥാപിച്ച് ഹൗസ് കണക്ഷൻ കൊടുക്കാൻ സാധിച്ചു 60 ലക്ഷം രൂപ ഇതിനുവേണ്ടി ഡിവിഷനിൽ ചെലവഴിച്ചു കഴിഞ്ഞു മറ്റൊരു സന്തോഷം ഡിവിഷനിലെ എല്ലാ ഭാഗത്തും വെളിച്ചം എത്തിക്കാൻ സാധിച്ചതാണ് നിലവിൽ പ്രവർത്തിരഹിതമായ സ്ട്രീറ്റ് ലൈറ്റുകൾ റിപ്പയർ ചെയ്ത് പ്രവർത്തിച്ചു സ്ട്രീറ്റ് ലൈറ്റ് പുതിയ ലൈൻ ഇല്ലാത്ത സ്ഥലത്ത് ലൈൻ വലിക്കാനും ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട് ഏകദേശം 1296 മീറ്റർ ലൈൻ വലിച്ച് സ്ഥാപിച്ചു കഴിഞ്ഞു മറ്റു വികസന പ്രവർത്തനങ്ങൾ പുതിരാർത്ത് വികസന പ്രവർത്തനങ്ങൾ പറയുകയാണെങ്കിൽ ആകെ ചെലവഴിച്ചത് 90,91,000 രൂപയായിരുന്നു ചെലവഴിച്ചത് നഗരസഭ 69,40,000 രൂപയും എം എൽ എ ഫണ്ട് 17,80,000 രൂപയും ഫ്ലഡ് 5 ലക്ഷം രൂപയും ചെലവഴിക്കാൻ ഈ ഡിവിഷനിൽ സാധിച്ചിട്ടുണ്ട് 2017-16 കാലയളവിൽ ഓരോ റോഡ് എടുത്തു വരാണെങ്കിലും ഫസ്റ്റ് റോഡ് ചെനക്കൽ നാക്കുന്നപാട റോഡ് 3,50,000 രൂപ 2 എടക്കാട്ട് ഫുട്പാത്ത് 1 ലക്ഷം രൂപ 2017-18 കള്ളിൽ റോഡ് 4 ലക്ഷം രൂപ 2018-19 കള്ളിൽ ഇടയംവീട് റോഡ് 4 ലക്ഷം രൂപ വലിയപറമ്പ് വാരഞ്ചേരി റോഡ് 4 ലക്ഷം രൂപ പെരവങ്കണ്ടി റോഡ് 3 ലക്ഷം രൂപ നല്ലൂർ അങ്കൻവാടി മെയിൻ്റെനൻസ് 3 ലക്ഷം രൂപ വാരഞ്ചേരി വലിയപറമ്പ് റോഡ് 2,50,000 രൂപ എം എൽ എ ഫണ്ട് അടുത്തു ആ 2,50,000 രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് കിട്ടിയതാണ് 2019-20 കള്ളിൽ സീക്വസ് റോഡ് 3 ലക്ഷം രൂപ കള്ളിത്തൊടി താലൂക്ക് ഹോസ്പിറ്റൽ ബോർഡർ റോഡ് കള്ളിത്തൊടി താലൂക്ക് ഹോസ്പിറ്റൽ റോഡ് ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് കള്ളിത്തൊടി താലൂക്ക് ഹോസ്പിറ്റൽ റോഡ് അവിടെ 2 ലക്ഷം രൂപയാണ് ഈ കഴിഞ്ഞ വർഷം ബോർഡർ റോഡ് എന്ന് വെച്ച് എന്ന നിലയിൽ ഞങ്ങൾക്ക് ആ ഭാഗത്ത് വെക്കാൻ കഴിഞ്ഞത് വളയങ്കുന്ന് നാക്കുന്നപാടം ഫുട്പാത്ത് ആൻഡ് റോഡ് അവിടെ ഇതേപോലെ തന്നെ 3 ലക്ഷം രൂപ ആ പദ്ധതി വെച്ചിട്ടുണ്ട് വട്ടേങ്ങാട്ട് ഫുട്പാത്ത് 3 ലക്ഷം രൂപ അതൊക്കെ ആ നടന്നു പോകാൻ വരെ വളരെ പ്രയാസമുള്ളൊരു ഫുട്പാത്തായിരുന്നു വട്ടേങ്ങാട് ഫുട്പാത്ത് അവിടെ 3 ലക്ഷം രൂപ ചിലവാക്കി നല്ലൊരു ഇൻ്റർലോക്ക് വിരിച്ച് നല്ലൊരു ഫുട്പാത്താക്കി കഴിഞ്ഞിട്ടുണ്ട് മുത്താഞ്ചലം കള്ളിൽ ഇടയംവീട് റോഡ് 7,50,000 രൂപ മേക്കേൽ ഫുട്പാത്ത് മേക്കേൽ റോഡ് 3,50,000 രൂപ നൊട്ടസംബറമ്പ് ഫുട്പാത്ത് 1 ലക്ഷം രൂപ പിന്നെ ബോർഡർ റോഡുകൾ കള്ളിത്തൊടി
ചുങ്ക റോഡ് കഴുത്തിൽ ചുങ്ക റോഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഏറ്റവും ജനങ്ങൾ ദിവസം പ്രതി ഉപയോഗിക്കുന്ന റോഡാണ്. അവിടെ 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് ആ റോഡിന് കിട്ടിയിട്ടുണ്ട്. കള്ളിത്തൊടി പെരുമക റോഡ് ഇതേമാതിരി തന്നെ ഇപ്പോൾ സ്കൂളുകളിലേക്കും നല്ല നടന്ന സ്കൂളിലേക്കും പെരുമ്പത്തേക്ക് പോകുന്ന ആ റോഡ് 8 ലക്ഷം രൂപ ആ റോഡും കിട്ടിയിട്ടുണ്ട്. അത് ഇതുവരെ 13, 25, 11 ഡിവിഷനിലെ ബോർഡറാണ്. പിന്നെ സീക്വസ് കക്കാട്ടുപാറ റോഡ്, സീക്വസ് കക്കാട്ടുപാറ റോഡിന് 10 ലക്ഷം രൂപ അത് MLA ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ അതിനും കിട്ടിയിട്ടുണ്ട്. പിന്നെ നാക്കുന്നപാടം ചെനക്കൽ റോഡ് അത് 5 ലക്ഷം രൂപ ആ നാക്കുന്നപാടം ചെനക്കൽ റോഡിന് 5 ലക്ഷം രൂപ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ കള്ളിത്തൊടി വാരഞ്ചേരി റോഡ്, ഞാൻ നേരത്തെ പറഞ്ഞ വാരഞ്ചേരി പാലക്കപ്പുറ റോഡ് അതും ഇതേമാതിരി തന്നെ കള്ളിത്തൊടി മദ്രസിന് മുന്നിൽ കൂടെ പോണ റോഡ്, കുട്ടികൾക്കൊക്കെ മദ്രസയ്ക്ക് പോണ കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ് അതിൽ പോകാൻ. അതിനും ഫ്ലഡ് ഫണ്ട് ഉപയോഗിച്ച് 5 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ വർഷത്തിൽ ഞങ്ങൾക്ക് പ്രവർത്തനങ്ങൾ ഭാഗമായിട്ട് റോഡുകൾക്ക് വെച്ച ഫണ്ടുകൾ. ക്ഷേമ പെൻഷനുകൾ, ലൈഫ് PMAY പദ്ധതി, ലൈഫ് പദ്ധതിയിൽ 1,65 ലക്ഷത്തോളം ഞങ്ങൾക്ക് ആ ഡിവിഷനിൽ എനിക്ക് ചിലവാക്കാൻ സാധിച്ചിട്ടുണ്ട്. 2 SC കുടുംബങ്ങൾക്ക് ഉൾപ്പെടെ 25 കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ കാലയളവിൽ സാധിച്ചു. അത് വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ഒരു വീടെന്ന സ്വപ്നം എല്ലാവർക്കും ഒരു സ്വപ്നമായിരുന്നു വീട്. ആ വീടിന് 25 ഈ ഡിവിഷനിൽ 25 പേർക്കായി കഴിഞ്ഞിട്ടുണ്ട്. പെൻഷൻ നഗരസഭയിലെ വിവിധ പെൻഷനുകൾ സമയബന്ധിതമായിട്ട് തന്നെ പെൻഷനുകൾ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും 60 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും അർഹമായ എല്ലാവർക്കും പെൻഷൻ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വയോജനങ്ങൾക്ക് കട്ടിൽ എന്ന നിലയിൽ SC വിഭാഗത്തിന് വയോജനങ്ങൾക്ക് 6 എണ്ണം കട്ടിൽ കൊടുത്തിട്ടുണ്ട്. ജനറൽ വിഭാഗത്തിനും വയോജനങ്ങൾക്ക് കട്ടിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വീട് റിപ്പയർ SC വിഭാഗത്തിൽ 2 പേർക്ക് 1,50,000 ആണ് അതിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ പഠനസഹായം SC വിഭാഗത്തിൽ 3 പേർക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ, അതിൻ്റെ സംഖ്യ 75,000 രൂപ, ഒരാൾക്ക് 25,000 രൂപയിൽ 3 പേർക്ക് 75,000 രൂപയിൽ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പഠന വീട് SC വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിന് 2 ലക്ഷം രൂപ വാങ്ങിക്കൊടുക്കാനും ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. പിന്നെ വീട് എടുക്കാൻ സ്ഥലം വാങ്ങൽ, വീട് വെക്കാൻ സ്ഥലം എന്ന രീതിയിൽ SC വിഭാഗത്തിന് ഒരു കുടുംബത്തിന് 4 ലക്ഷം രൂപ വാങ്ങാനും സാധിച്ചിട്ടുണ്ട്. ODF കക്കൂസ് നിർമ്മാണം, ODF കക്കൂസ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ഡിവിഷനിൽ മൂന്ന് കുടുംബത്തിന് കക്കൂസ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഒരു കുടുംബത്തിന് 13,000 രൂപയാണ് അത് കിട്ടിയത്. പിന്നെ ഭിന്നശേഷി സ്കോളർഷിപ്പ്, 6 പേരാണ് ഡിവിഷനിൽ ഭിന്നശേഷി സ്കോളർഷിപ്പ് ഉള്ളത്. ആ സ്കോളർഷിപ്പ് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉൽപ്പാദന മേഖലയിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ LDF സർക്കാരിൻ്റെ നവകേരള മിഷൻ്റെ ഭാഗമായി ഉൾപ്പെട്ടി അതിൻ്റെ ഭാഗമായി ഹരിത കേരള പദ്ധതിയിൽ ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനങ്ങൾ ഡിവിഷനിൽ നടത്താൻ സാധിച്ചു. ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഗ്രോ ബാഗ്, അതേമാതിരി തന്നെ ഒരുവിധം വിത്തുകൾ അതൊക്കെ ഡിവിഷനിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ട്, അതിൻ്റെ പുറമെ തന്നെ ഇപ്പോൾ ഇടവിളക്കെറ്റ് ഡിവിഷനിൽ ഇപ്പോൾ നമ്മുടെ വറക്ക് മുനിസിപ്പാലിറ്റി തന്നെ ഞങ്ങൾ 450 കിറ്റ് കൃഷിഭവനിൽ നേരിട്ട് ഡിവിഷനിൽ ഇറക്കും. ആ 450 കുടുംബങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്തിയിട്ട് എല്ലാ കുടുംബങ്ങൾക്കും ഓരോ കിറ്റ് തോതിൽ ഇടവിളക്കെറ്റ് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആട്, കോഴി എന്നിവ അർഹയായ കുടുംബങ്ങൾക്കൊക്കെ നൽകിയിട്ടുണ്ട്, നൽകാൻ സാധിച്ചു. ഡിവിഷനിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ വിഭാഗം ജനങ്ങളും നല്ല സഹകരണമാണ് എനിക്ക് സാധിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര ധാരാളം പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചത്. ദയാ അംഗനവാടി വയറിങ് ചെയ്ത് വൈദ്യുതീകരിച്ച്, അവിടെ കറണ്ട് ഇല്ലെന്ന്, അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു പ്രയാസമുള്ളത് കൊണ്ട് വയറിങ് ചെയ്ത് വൈദ്യുതി എത്തിക്കാൻ സാധിച്ചു. പിന്നെ SSLC പ്ലസ് ടു കുട്ടികളെ എല്ലാ വർഷവും SSLC പ്ലസ് 2 കുട്ടികളെ അനുമോദിക്കാൻ ഞങ്ങൾ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുടുംബശ്രീ കലോത്സവ വിജയികളെ എല്ലാ വർഷവും ഞങ്ങൾ അനുമോദിക്കാറുണ്ട്. അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ സഹകരണവും കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഈ മുട്ടാത്ത റോഡുകൾ, ഒരുപാട് റോഡുകൾ ഇടയായിരുന്ന റോഡുകളായിരുന്നു, അതൊക്കെ കൂട്ടിമുട്ടി റോഡാക്കാൻ ഇതിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു ബന്ധം കൂടി ഇതിലുണ്ട്. ജനങ്ങൾ അങ്ങനെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട് റോഡുകളൊക്കെ നന്നാക്കാൻ സാധിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ സമ്പൂർണ്ണ വൈദ്യീകരണത്തിൻ്റെ ഭാഗമായി നമുക്ക് നമ്മുടെ പ്രദേശത്ത് വൈദ്യുതി ഇല്ലാത്ത ഒരു വീട്ടിൽ നിന്ന് സമ്പൂർണ്ണ വൈദ്യീകരണത്തിൻ്റെ ഭാഗമായി ഒരു കുടുംബത്തിന് വൈദ്യുതി കണക്ഷൻ എത്തിച്ചു കൊടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വരൾച്ച അനുഭവപ്പെടുന്ന നമുക്ക് നമ്മുടെ പ്രദേശങ്ങളിൽ ജനുവരി ഫെബ്രുവരി മാസമായ തന്നെ വരൾച്ച എണ്ണ ചില സ്ഥലങ്ങളുണ്ട്. സർക്കാരിൻ്റെ ക്യോസ് പദ്ധതിയിൽ അപ്പോൾ ഡിവിഷനിൽ ഒരു ക്യോസ് സ്ഥാപിച്ചു. അവിടെ നിന്നാണ് ഒരു 30 നാളെ കുടുംബങ്ങൾ ആ ക്യോസിന് ഭാഗമായിട്ട് അവിടെ നിന്ന് വെള്ളം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കുടിവെള്ളത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ
68000 രൂപയാണ് കുടിവെള്ളത്തിന് മാറ്റി വെച്ചത്. സ്ട്രീറ്റ് ലൈനിന് 110000 രൂപ സ്ട്രീറ്റ് ലൈനിന് ബാധിച്ചു. പൊതുവരാത്തിന് 91,90,000 രൂപയാണ് പൊതുവരാത്തിന് നമ്മുടെ ഡിവിഷനിൽ ചിലവാക്കിയത്. ലൈഫ് ഇപ്പോൾ വീടില്ലാത്തവർക്ക് വീട് വാങ്ങാൻ വേണ്ടിയിട്ട് 1,65,00,000 രൂപയാണ് അതിന് വീടില്ലാത്തവർക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേമപ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ ക്ഷേമപ്രവർത്തനങ്ങൾ നടക്കാൻ ഡിവിഷനിൽ സാധിച്ചിട്ടുണ്ട്. ക്ഷേമപ്രവർത്തനങ്ങൾ 1,80,000 രൂപ ആകെ ചിലവാക്കിയിട്ടുണ്ട്. ആകെ മൊത്തം ഡിവിഷനിൽ 2,75,70,000 രൂപ ഡിവിഷനിൽ ചിലവാക്കിയിട്ടുണ്ട്. നല്ല സഹകരണമാണ് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. കർഷക രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയിട്ടാണ് ഈ എന്നെ സഹായിച്ചത്. എൻ്റെ ADS CDS പ്രവർത്തകർ, ഡിവിഷൻ സംഘാടന സമിതി കൺവീനർ, പിന്നെ ഡിവിഷനിലെ എല്ലാ പ്രദേശത്തും ഉൾപ്പെടുന്ന എല്ലാ ജനങ്ങളും എനിക്ക് നല്ല രീതിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും നല്ല വികസനങ്ങൾ എൻ്റെ ഡിവിഷനിൽ എനിക്ക് സാധിക്കാൻ കഴിഞ്ഞത്. ഒരുപാട് കൂട്ടായ്മകൾ ആ ഡിവിഷനിൽ ഉണ്ടായിട്ടുണ്ട്. വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു സംഘടന, ആ സംഘടന എന്നെ എല്ലാ രീതിയിലും എന്നെ സഹായിക്കാറുണ്ട്. കുടുംബശ്രീ CDS ADS അംഗങ്ങൾ, അതേമാതിരി ഡിവിഷനിൽ 3 അംഗനവാടിയാണ് ഉള്ളത്. 3 അംഗനവാടിയിലും നല്ല രീതിയിൽ തന്നെ ഇടപെടൽ നടത്തുന്ന അംഗനവാടിയാണ് 3 അംഗനവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും എല്ലാ സഹായവും സഹകരണങ്ങളും നമുക്ക് നൽകാറുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മുടെ ഡിവിഷനിൽ നൽകിയത്. ഇതിൽ വിട്ടുപോയ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ഒന്ന് ചൂണ്ടിക്കാണിക്കാനുള്ളത് വയോജനങ്ങൾക്ക് മരുന്ന് കൊടുക്കലാണ്. വയോജനങ്ങളെ 65 വയസ്സിനുള്ള എല്ലാ വയോജനങ്ങൾക്കും ക്യാമ്പ് വെച്ചിട്ട് 11-13 ഡിവിഷനിൽ ഒരു സ്ഥലത്ത് കള്ളിത്തൂർ മദ്രസയിൽ ക്യാമ്പ് വെച്ചിട്ട് മാസത്തിൽ രണ്ട് ആഴ്ചകളിലും ആ ക്യാമ്പിൽ ഒന്ന് പരിശോധിച്ച് രോഗികൾക്ക് മരുന്ന് എത്തിച്ച് കഴിയുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ആ രോഗി നമ്മളെ വയോജനങ്ങളെ ആ ക്യാമ്പിൽ വരുന്ന 65 വയസ്സായ എല്ലാവരെയും കൊണ്ട് ഒരു ടൂറ് പോകുന്നെന്ന് ഒരു സംഘാടന സമിതി പ്ലാൻ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അത് നടന്നില്ല, അത് നടക്കാതെ വന്ന് ഞങ്ങൾ ആ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ ഇപ്പം ഓണമായാലും പെരുന്നാളായാലും അതുപോലെ എല്ലാവരും കൂടെ കൂട്ടി വിളിച്ച് അവിടെ നിന്ന് നല്ല പരിപാടികൾ നടത്താറുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഡിവിഷനിലെ എല്ലാ പ്രവർത്തനവും ഞങ്ങൾക്ക് സാധിച്ചെടുത്തത്. കൂടാതെ ഇപ്പോൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വയോജനങ്ങൾക്കുള്ള മരുന്നുകൾ ഡിവിഷൻ തലത്തിൽ ഞങ്ങൾ മരുന്ന് വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ആ രീതിയിലൊക്കെ ഉള്ള പ്രവർത്തനങ്ങളാണ് എൻ്റെ ഡിവിഷനിൽ കഴിഞ്ഞത്. ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഇനിയിപ്പോൾ ചുരുങ്ങിയ മാസങ്ങളുള്ള ഡിവിഷനിലുള്ളതും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരുപാട് റോഡുകൾ ഇപ്പോൾ ഈ മഴ കാരണം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. ഒക്കെ വർക്കൊക്കെ വെച്ച് ടെൻഡറും ഒക്കെ ആയി കോൺട്രാക്ടർമാരെ വരെ പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ മഴ നീങ്ങിക്കഴിഞ്ഞാൽ എല്ലാ പ്രദേശത്തെ ഞങ്ങൾ എൻ്റെ ഡിവിഷനിലെ മുഴുവൻ റോഡുകളും ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫണ്ട് വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡിവിഷനിൽ ചെയ്യാൻ സാധിച്ചത്. പിന്നെ എടുത്ത് പറയേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമുക്ക് മഴക്കാലമായാൽ പ്രളയം ബാധിക്കുന്ന രണ്ട് പ്രദേശമാണ് നമ്മൾ ഡിവിഷനിലുള്ളത്. ഒന്ന് കാരായി പാടം, ഒന്ന് നാക്കുന്ന് പാടം. രണ്ട് ഡിവിഷനുകളിലെ ഒരു ആകെ ഒരു 14 കുടുംബങ്ങളാണ് നമുക്ക് ഈ പ്രളയം വന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ആ 14 കുടുംബങ്ങളെയും സംരക്ഷിക്കേണ്ട ഒരു കടമ നമ്മൾ ചെയ്യാറുണ്ട്. എല്ലാ വർഷവും അവർക്ക് ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിവിഷനിൽ നടന്ന പ്രവർത്തനങ്ങളൊക്കെ ഞാൻ പറയുന്നത്. എന്നോട് സഹകരിച്ച, നേരത്തെ പറഞ്ഞവരെ എന്നോട് സഹകരിച്ച എല്ലാവരും കഷ്ടി രാഷ്ട്രീയം മറന്ന് ജാതിമതങ്ങളൊക്കെ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും എന്നോട് സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ നന്ദി ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ അമർത്തുക.